ഹലോ, ഞാൻ ഗീതുവാണ്. ഈ മാസം ഒക്ടോബർ 31, 2021 ഓരോ യൂട്യൂബറും യൂട്യൂബിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ US ടാഗ് ഇൻഫർമേഷൻസ് നമ്മൾ ഫില്ല് ചെയ്ത ടൈമിൽ ഏതെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ രജിസ്റ്റർ ചെയ്ത ആ ഒരു മെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കുറെ മെയിൽസ് വന്നിട്ടുണ്ടാവും. അതിൽ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ US ടാഗ് ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്ത ടൈമിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കുന്നത്. എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് വരുന്നത് നെയിം മിസ്മാച്ച് ആണ്. അതായത് മെയിൽ ഐ ഡിയിലെ നെയിമും അതുപോലെ ഗൂഗിൾ ആഡ്സെൻസിലെ നെയിമും രണ്ടും ഡിഫറെന്റ് ആയിരിക്കുമ്പോഴാണ് കൂടുതൽ ഈ മിസ്മാച്ച് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ആഡ്സെൻസിലെ നെയിം ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം US ടാഗ് ഇൻഫർമേഷനും റീസബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കി പേയ്മെന്റ് ഓപ്ഷനിൽ നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് പേര് മാറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ താഴെ നമുക്ക് US ടാഗ് ഇൻഫോയില് ചെറിയൊരു പെന്നിന്റെ ഒരു ഐക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ടാബ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയി കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. ആ ഒരു പേജിൽ നമ്മൾ മുമ്പ് കൊടുത്ത ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കാണാം. നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ തന്നെ റീസബ്മിറ്റ് ന്യൂ ഫോം കൊടുത്ത് നമുക്ക് പുതിയ ഇൻഫോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ US ടാഗിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ ഏർണിംഗ്സിന്റെ 24% അവർ ടാക്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒക്ടോബർ മാസത്തിനുള്ളിൽ ഓരോ യൂട്യൂബറും ചെയ്യേണ്ടത് 2-step വെരിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിപ്പോ പുതിയ ചാനൽസ് ആയിരുന്നാലും പഴയ ചാനൽസ് ആയാലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നവംബർ തൊട്ട് 2-step വെരിഫിക്കേഷൻ ഓൺ അല്ലാത്ത ഓരോ യൂട്യൂബറിന്റെയും വീഡിയോസ് പുതിയ വീഡിയോസ് അവർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ YT സ്റ്റുഡിയോ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ യൂട്യൂബിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ യൂട്യൂബേഴ്സും ഒക്ടോബർ മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇത് എല്ലാ യൂട്യൂബേഴ്സിനും ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ്